Thank you.
ഫ്രൈ വെച്ചിട്ട് വിട്ടാ മതിയേ.
ജീവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോർക്കാനെന്തത്തിൻ പരമകവാടം തുറക്കണമേ. ചെന്നിണ ബലിയാലുന്നത വിളിവാൽ ശാന്തി ജഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോർക്കാനെന്തത്തിൻ പരമകവാടം തുറക്കണമേ. ബലീത് കൈക്കൊണ്ടലിവൊടുനാഥ മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരും നിൻ കതിരുകൾ വീശും നിറതിരി അവരിൽ കൊളുത്തണമേ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ, മറ്റു ചേനോത്ത് കുടുംബാംഗങ്ങളെ, നമുക്കറിയാം നാം ഇന്നിവിടെ കൂടിയിരിക്കുക നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ചേനോത്ത് പിതാവിൻ്റെ ഒന്നാമത്തെ വാർഷികമാണ്. പിതാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും ഒപ്പം പിതാവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുവാനുമായി നമുക്ക് ഈ വിശുദ്ധ ബലിമതി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ നിയോഗങ്ങളും ഈ ബലിമതിയെ സമർപ്പിച്ചുകൊണ്ട് പിതാവിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈ വിശുദ്ധ ബലി നമുക്കൊരുമിച്ച് സന്തോഷത്തോടുകൂടെ അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണച്ചിടാത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനും സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതം ഇവിടെ ഭവിക്കണമേ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഓർത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങൾ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമീൻ ആമീൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽനാഥ ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണൻ മോക്ഷം.
ലക്ഷ്യവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ താതനും പുത്രനും റൂഹയ്ക്കുമാതരാൽ കീർത്തനഗീതികൾ എന്നേരവും സമാധാനം നമ്മോടുകൂടെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും അവതപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ഈ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്ഥിനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്ഥനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായമെട്ട് തിരുവചനങ്ങൾ 10 മുതൽ 14 വരെ ഗുരുവാശ്രയിച്ചാലും മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡിക പ്രാണ നൽകി ജീവിക്കുവാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നമ്മുടെ കർത്താവായ സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമ്മ ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11-17 മുതലുള്ള തിരുവചനങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറൂസലമിനെ അടുത്ത് ഏകദേശം 15 സ്ഥാദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു,
നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നാം ഇന്നിവിടെ ആയിരിക്കുക പ്രത്യേകമായിട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ഒരു പക്ഷേ ഏതൊരു വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ വിശ്വസിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണം. കാരണം അത് നമ്മുടെ ജീവിതത്തിന് നിന്നും മാറി നിൽക്കുന്ന ഒന്നല്ല. ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളും നമ്മൾക്ക് വിശ്വസിക്കാതെ ഇരിക്കാം, അംഗീകരിക്കാതെ ഇരിക്കാം. പക്ഷെ മരണമെന്ന യാഥാർത്ഥ്യം ഏതൊരു മനുഷ്യനിലുണ്ട്. ഒരുവൻ ജനിച്ചിട്ടുണ്ടോ, അവൻ തീർച്ചയായും മരിക്കണം. സ്നേഹം നിറഞ്ഞവരെ, മരണമെന്ന് പറയുക നമുക്കറിയാം ഒരു വ്യക്തിയുടെ വേർപാടാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അത് നമ്മളെ വിഷമിപ്പിക്കുക. ആ വ്യക്തിയിലൂടെ നമുക്ക് ലഭിച്ച ആ സ്നേഹവും സന്തോഷവുമൊക്കെ നിന്നു പോകുന്നു എന്നുള്ളതിലാണ്. എല്ലാവരും മരിക്കണം, പക്ഷേ സ്നേഹിച്ചിരുന്ന വ്യക്തികളൊക്കെ മറഞ്ഞു പോകുമ്പോൾ അവർ നമുക്ക് തന്ന ഒരുപാട് സാന്ത്വനങ്ങളും അവരുടെ ആ സാന്നിധ്യവും അവരുടെ ആ ഒരു സംസാരങ്ങളും അതിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച സന്തോഷവും സമാധാനവും ഒക്കെ നിന്നു പോവുകയാണ്. ഇപ്പം പിതാവിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനും മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പിതാവിനെയോ ഒരു 10-12 വർഷം മുൻപ് അറിയാം. ടാൻസാനിയയിൽ വെച്ചുള്ള പരിചയമാണ്. ആ പരിചയം പിതാവിൻ്റെ മരണം വരെ നിലനിന്നു. ഒരിക്കലും റോമിൽ വെച്ച് പിതാവിനെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വത്തിക്കാൻ്റെ ആ തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് സിസ്റ്റേഴ്സ് നടന്നു വരുന്നത് കണ്ടു. അവരെനിക്കും പരിചയമില്ല, പിതാവിനും പരിചയമില്ല. പക്ഷെ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പരസ്പരം ഗ്രീറ്റ് ചെയ്ത് ഞങ്ങൾ സംസാരം തുടങ്ങി. ആ സംസാരം തുടങ്ങിക്കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് പരിചിതമായി കഴിഞ്ഞപ്പോൾ അന്നേ ദിവസം തന്നെ ഓണത്തിൻ്റെ ദിവസമായിരുന്നു. അപ്പം പുറത്തായിരിക്കുന്ന നമുക്കൊന്നും വലിയ ഓണാഘോഷമൊന്നുമില്ല, ചിലപ്പോഴൊക്കെ ദിവസം പോലും മറന്നു പോവാറുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ദിവസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റേഴ്സിനോട് വെറുതെ ചോദിച്ചു, നിങ്ങൾക്ക് ഓണത്തിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ലേ? അപ്പോൾ അവർ പറഞ്ഞ ഓണാഘോഷമുണ്ട്, അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഈവനിങ്ങിലാണ് ആഘോഷം. അങ്ങനെയും പറഞ്ഞ് അവർ പോകാറായപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ഈ ഓണാഘോഷത്തിന് ഒരു പിതാവിനെ കണ്ടിട്ട് പിതാവിനെ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവർ വളരെ തമാശ രൂപമാണ് അത് എടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല, ഞങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിതാവ് വരുമോ? കാരണം പിതാവ് ഒരു മെത്രാൻ മാത്രമല്ലായിരുന്നു, നമുക്കറിയാം ഒരു ഡിപ്ലോമാറ്റ് കൂടിയാണ്, ഒരു നൂൺസിയോയാണ്. ഇത്രയും ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന പിതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഓണാഘോഷിക്കാനായിട്ട് വരുമോ എന്ന് ചോദിച്ചു. പിതാവ് വളരെ വിനീതനായിട്ട് എളിമയോടുകൂടി പറഞ്ഞു, ഞാൻ തീർച്ചയായും വരാം. ആ ഒരു ഉത്തരം എന്നെയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനെയും ഒരുപാട് ഷോക്കായിരുന്നു ശരിക്കും. തീർച്ചയായിട്ടും കാരണം മറ്റൊന്നുമല്ല, ഞാനൊക്കെ ആലോചിച്ചൊരു കാര്യം ഇതാണ്, ഇത്രയും വലിയ സ്ഥാനത്തിരുന്നിട്ട് പോലും ആ വലിയൊരു വിനീത ഹൃദയത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുകയും അവരുടെ ഇൻവിറ്റേഷനൊക്കെ സ്വീകരിച്ച് എത്ര എളിമപ്പെട്ടവനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും അവൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കെ കാണിക്കുന്ന ആ വലിയൊരു സ്നേഹം പിതാവിനുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോയി ഈവനിങ്ങിൽ അവിടെ ചെന്ന് ഓണമൊക്കെ ആഘോഷിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവിനും അവർ അവരുടെ മാക്സിമം കൊടുക്കാവുന്ന റെസ്പെക്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. സ്നേഹം നിറഞ്ഞവർ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ മരണത്തോടുകൂടി നിലനിന്ന് പോവുകയാണ്, നിന്നു പോവുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ പിതാവിനോടൊപ്പം റോമിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്, പിതാവ് അവിടെ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് പിതാവൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഇടയ്ക്ക് പോയിരുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലേക്ക് പിതാവിൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ എന്നെയും വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്, നടന്നു പോകുന്നു. നടക്കുമ്പോൾ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ഒരു പക്ഷേ പിതാവിന് പറയാമായിരുന്നു നമുക്ക് മഴ മാറിയിട്ട് പോകും, അല്ലെങ്കിൽ ഒരു വണ്ടി വിളിച്ചിട്ട് പോകാം. പക്ഷേ മഴയുടെ സമയത്ത് ഞാനും പിതാവിൻ്റെ കൂട്ടുകാരൻ ഞങ്ങളങ്ങ് ഓടി, മഴ ചാറുന്നുള്ളൂ, ഓടി പോകുന്നത് കണ്ടപ്പോൾ പിതാവും ഞങ്ങളോടൊപ്പം ഓടുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇത്രയും വലിയൊരു മനുഷ്യൻ വളരെ വിനീതനായിട്ട് ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ജാടയുടേതോ ഒരു എന്താ പറയുക അഹങ്കാരമൊന്നും ഇല്ലാതെ വളരെ വിനീതനായിട്ട് വരുന്ന പിതാവിനാണ്. അപ്പോൾ അതും എന്നെ ഒത്തിരി എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു.
സ്നേഹം നിറഞ്ഞവരെ, ഇത് ഒന്നോ രണ്ടോ അനുഭവങ്ങൾ മാത്രമാണ് പിതാവിൽ നിന്ന് ലഭിച്ചത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ച ഒരുപാട് വ്യക്തികൾ പിതാവിൻ്റെ കുടുംബത്തിൽ പുറത്തുണ്ട്. പിതാവിനറിയുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മാർട്ടിൻ പറഞ്ഞതുപോലെ, മാർട്ടിൻ പറയുമായിരുന്നു, ഒരുപാട് വ്യക്തികൾ പല പല ചാപ്പലുകളിൽ, കാരണം ഇതൊക്കെ ഒരു ലോക്ക്ഡൗൺ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്നേഹം നിറഞ്ഞവരെ, മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ മരണഭയം ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ, ഗുരു ചോദിക്കുമ്പോൾ ശിഷ്യൻ പറയുന്നുണ്ട്, ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ജഡിക മോഹങ്ങൾക്ക് മരിക്കാതെ ഇരിക്കുമ്പോഴാണ് മരണത്തോടുള്ള ഭയം നമുക്കുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തും സ്വത്തും ഒക്കെ, ഇതാണ് യഥാർത്ഥ ജീവനെന്നോ ജീവിതമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ, അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മരിക്കാൻ പേടിയുണ്ടാവുക. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മരണം കള്ളനെ പോലെ വരും, നമുക്കറിയില്ല എന്നാ വരുന്നെന്ന്. പക്ഷേ റെഡിയായി തയ്യാറായിരിക്കുന്നവരാണെങ്കിൽ മരണഭയത്തെ, മരണഭയം ഉണ്ടാവുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെത്രത്തോളം നമ്മളായിരിക്കുന്ന സ്ഥലത്തെയും നമ്മളനുഭവിക്കുന്ന സമ്പത്തിനെയും സ്വത്തിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നുവോ, അത്രത്തോളം നമുക്കൊക്കെ മരണത്തിൻ്റെ ഭയം കൂടുതലുണ്ടാവുകയുള്ളൂ. കാരണം ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോകാനുള്ളൊരു വിഷമം. പിതാവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അതൊന്നും പിതാവിനില്ലായിരുന്നു യഥാർത്ഥത്തിൽ. 4 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നപ്പോഴൊക്കെ, ഇവൻ അതിനു മുമ്പാണെങ്കിലും പിതാവ് വളരെ റെഡി ആയിരുന്നു. കാരണം ഓരോ നിമിഷവും ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നു. ഡോൺ ബോസ്കോ കുഞ്ഞായിരുന്നപ്പോൾ, സ്കൂളിലായിരുന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, ബോസ്കോ ഇപ്പോൾ മരണം വരികയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തു ചെയ്യും? ബോസ്കോയുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് സ്കൂളിൻ്റെ ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ പോയി കൊന്ത ചൊല്ലും. വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ വിശുദ്ധ യോസേപ്പിനോട് നൊവേന ചൊല്ലും. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ബോസ്കോ പറഞ്ഞു, ഉത്തരം ഇതാണ്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവോ ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. ബോസ്കോ പറഞ്ഞു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അത്രയും തയ്യാറെടുപ്പോടുകൂടി കുഞ്ഞു ബോസ്കോ അന്നു മുതലേ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, ആ ഒരു മനോഭാവം നമുക്കും വളർത്താം. നമ്മിൽ നിന്നൊക്കെ വേറെ പിരിഞ്ഞു പോയ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ നല്ല മാതൃകകൾ നമ്മൾക്ക് സ്വീകാര്യമാക്കാം. അവരിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയാം. പെരുമ്പടവത്തിൻ്റെ ഒരു സമയം എന്ന ചെറുകഥയുണ്ട്. ഈ ചെറുകഥയിൽ സമയം നോക്കി പോകുന്നൊരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ വഴിയിൽ കാണുന്ന എല്ലാവരോടും സമയം ചോദിക്കുകയാണ്. ഓരോരുത്തരും പറയുന്നത് വ്യത്യസ്തമായ സമയമാണ്. ആരും ഒരുപാട് സമയം പറയുന്നില്ല. എല്ലാ വാച്ചുകളും വ്യത്യസ്തമാണ്. അവസാനം ഒരു വാച്ച് കടയിലെത്തി അദ്ദേഹം ചോദിക്കുന്നുണ്ട് വാച്ച് കടക്കാരനോട്, സമയം എന്തായി, എത്രയായി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കുകൾ കാണിച്ചു കൊടുക്കുക. അതെല്ലാം വ്യത്യസ്തമായ സമയങ്ങളാണ്. ഒരുപാട് ഒത്തിരി ഒത്തിരി വലിയ ഇൻ്റർനാഷണൽ രാജ്യങ്ങളിലെ സമയങ്ങൾ വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ വാച്ച് കടക്കാരൻ പറഞ്ഞത് ഇതാണ്, നീ എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതാണ് നിൻ്റെ സമയം. നിനക്ക് ലഭിച്ചിരിക്കുന്ന നിൻ്റെ സമയത്തിൽ നീ എത്രത്തോളം അത് മേക്ക് യൂസ് ചെയ്യുന്നുവോ അതാണ് നിൻ്റെ സമയം. സ്നേഹം നിറഞ്ഞവർ, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന സമയം അതുപോലെ മാക്സിമം മേക്ക് യൂസ് ചെയ്യുവാൻ, കുഞ്ഞു ബോസ്കോയെ പോലെ എപ്പോഴാണെങ്കിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം യാചിക്കാം. ഒപ്പം പിതാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയാം. ഒരു വർഷം പെട്ടെന്ന് പോയ പോലെ എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അതുപോലെ തന്നെയായിരിക്കും. പിതാവ് പോയിട്ട് ഒരു വർഷം തികയുന്നു. ഒരു സ്വപ്നം പോലെ തോന്നുന്നു. പിതാവ് ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്കുറച്ച് വിശ്വസിക്കാം. പിതാവിൻ്റെ ആ പുഞ്ചിരിയും പിതാവ് തരുന്ന ചെറിയ ചെറിയ ഉപദേശങ്ങളും നന്മകളും സ്നേഹവും സഹായങ്ങളും ഒക്കെ നമുക്കെപ്പോഴും ഓർക്കാം. പിതാവിൻ്റെ ആ നന്മയും നന്മയും ആ ഒരു പിതാവ് തന്ന സമാധാനമൊക്കെ വീണ്ടും ചേന്നോത്ത് ഫാമിലിയിലൂടെയും അതുപോലെ തന്നെ പിതാവിൻ്റെ മറ്റു കൂട്ടുകാരിലൂടെയൊക്കെ ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇന്നിവിടെ നമുക്കെല്ലാവർക്കും വരാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപക്ഷെ ഇത് വലിയൊരു ഓർമ്മയാചരിക്കലായിട്ട് കൊണ്ടാടുവാനായിട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിന് സാധിച്ചില്ല. ഞാനും പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിൻ്റെ മാധ്യസ്ഥ യാചിക്കുന്നു. കാരണം എനിക്കും ഇവിടെ ഒരു ബലി അർപ്പിക്കുവാനായിട്ട് ഇന്നേ ദിവസം വരുവാനായിട്ട് എനിക്കൊരു അനുഗ്രഹം കിട്ടി. കഴിഞ്ഞ ദിവസം ജോജോയി മെസ്സേജ് വിട്ട് അപ്പോൾ അതന്നെയാണ് പറഞ്ഞത്, അച്ഛൻ യു ആർ ബ്ലെസ്ഡ്, കാരണം ഞങ്ങൾക്കൊന്നും പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അച്ഛന് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് സാധിച്ചല്ലോ എന്ന്. ഒരിക്കൽ കൂടി ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ പിതാവിനെയും നമുക്ക് എല്ലാ ദിവസവും ഓർക്കാം.
പിതാവിൻ്റെ മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പിതാവ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തിൻ്റെ സദ്യയുടെ കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവിന്റെ നിത്യാനന്ദന അർഹനാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഈ ആത്മാവിന്റെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തങ്ങളാൽ പരിപുഷ്ടി പ്രാപിച്ച് മരണനിദ്രയിൽ ലയിച്ച ആളുടെ ആത്മാവിന് നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമോഹത്തം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഡേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയൊടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ തദനു മധുപോലാത്മജനും ദിവ്യ റുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസെഫിനെയും സാദരമൂർത്തിടാ പാവനം ഈ ബലിയിൽ അതിലേപ്പോൽ എന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ നമ്മുടെ കൂടെ ബലവാനാകും കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോധാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിധർ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി
ത്രിത്വത്തെ മോധാൽ നിത്യം വർത്തിടാ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാക്കിസ്മാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരായത്തിനും എത്തിച്ചീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന എവിടെ നിന്ന് സ്വീകരിക്കട്ടെ? അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമി നമ്മോടുത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്, യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം, എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നതവീതിയിലോശാന ദാവീദിൻ സുധനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നതവീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്ഥ്യമായ ആത്മാവോടും
മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുക, നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ്, ഇന്ന് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു ശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതി ദീക്ഷനായ മാർ ആന്റണി കരിയൽ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണം. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കു വേണ്ടിയും പ്രത്യേകമായി ഇന്നേ ദിവസം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് ചെന്നോത്ത് പിതാവിന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്ത് ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ഓൺലൈൻ സ്ട്രീമിങ്ങിലൂടെ കാണുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും
അങ്ങയുടെ പ്രിയപുത്രനായ യേശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്ന് ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവം ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വെറുതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും ണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിന് വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണദ്രേഹത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുള്ള നിശ്ചരണത്തോടെ അപരാധങ്ങളിലെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രിടിക്കപ്പെടുകയും ചെയ്യാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദീവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകും. നെയ്ക്കും. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധി കർത്താവെ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിലവരെ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തേണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ വരുവിൻ, ദൈവത്തിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. ഈശോയുടെ ശരീരം നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവിതായ ദൈവികവുമായ ഇരയസിങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും പ്രജതയും സമർപ്പിക്കാം. അവണ്ണനെ മേധാനത്തെക്കുറിച്ച് കർത്താവിങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹം നിറഞ്ഞവരെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ദൈവത്തോടും അതോടൊപ്പം നമ്മുടെ വികാരിയച്ഛനോടും മറ്റെല്ലാവരോടും. കാരണം ഇന്ന് ഈ ഒരു അവസരത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ, ഇന്നേ ദിവസം തന്നെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുഗ്രഹിച്ചിന് നന്ദി പറയുന്നു. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് പ്രത്യേകം പിതാവിൻ്റെ പ്രാർത്ഥനകളിൽ ഓർക്കാം. നമ്മുടെ മനസ്സിലും നമ്മുടോടൊപ്പം പിതാവിൻ്റെ ആ അനുഗ്രഹങ്ങളും പിതാവിലൂടെ ലഭിച്ച എല്ലാ ദാനങ്ങളും നമുക്ക് അനുഭവിച്ചുകൊണ്ട് ഒരു ദിവസവും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരുത്തരായ ഞങ്ങളെ
ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആമേൻ. ആബേൽ നോഹയും അബ്രാഹം യോബും അണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോടു തൃക്കൺ പാർക്കണമേ. ആമേൻ. എല്യാനിവ്യ സ്ലീഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കേതും കൈക്കൊണ്ട നാഥ കനിയണം ഈ ബലിയിൽ. ആമേൻ. കർത്താവേ, നിൻ ദാസനായി തിരുസന്നിധിയിലണച്ചിടും ബലിയതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. ആമേൻ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിൻ ദാസനെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ആമേൻ. ദിവ്യഗണത്തോടൊത്ത നിശം മഹിമയെഴുന്നൊരു ത്രിത്വത്തിൽ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയോടിവനിൽ കനിയണമേ. ആമേൻ. പിന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ നിന്നിൽ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമേയില്ല എന്നറിഞ്ഞുകൂടാ. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോട് അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ,
മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കുവാമേൻ തെളിവായുന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ആവേ അങ്ങേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങേ ദയാധിക്ക ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങേ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസൽ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ ബറാഹം ഇസഹാക് യാക്കോബ് മഹിദാശേർതൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ഉരുവത്സലരാം ശ്രീഹരുമൊരുപോൽ വിനയാന്യുതരായി. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അഗാധ് ഞാൻ അങ്ങേ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവെ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. വാഗ്ദാനത്തിലാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവരുടെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ ആദ്യമുതൽ എന്നേക്കുവാ മീനകാദ്യൻ അങ്ങി വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങേ ദാസനെ വിളിക്കുകയും വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ അങ്ങ് കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന ഞങ്ങളെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ചെന്നോത്ത് പിതാവിനെയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.